ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിസി സയ്യ. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് കപ്പയും കടലയുമാണ്. നമ്മൾ കപ്പയും ഇറച്ചിയും ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ കപ്പയും കടലയും തയ്യാറാക്കുന്നത്. കപ്പയും കടലയും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട്, യൂട്യൂബിലാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് കപ്പയും കടലയും തയ്യാറാക്കുന്നതെന്ന്. പോകാം വീഡിയോയിലേക്ക്. അതിനായി തലേ ദിവസം തന്നെ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കടല കഴുകി കുറച്ച് ഉപ്പിട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചു. ഒരു 3 സ്റ്റീവ് വെന്ത് കിട്ടണം. പിന്നെ കപ്പ നമുക്കൊന്ന് തൊണ്ട് കളഞ്ഞെടുക്കാം. കപ്പ തൊണ്ട് കളഞ്ഞ് നമ്മൾ ഉലർത്താനൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ചെറിയ ചെറിയ കഷ്ണമാക്കി നമുക്ക് കണ്ടിച്ചെടുക്കണം. അപ്പോൾ അതേ കപ്പയൊക്കെ തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അണ്ട് നികക്കെ വെള്ളമൊഴിച്ചു. ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ കപ്പ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കപ്പയും കടലയും ഒക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കപ്പ ഒരുപാട് കുഴഞ്ഞു പോകരുത്. കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ടേസ്റ്റ് മാറിപ്പോകും. പിന്നെ ഞാനിവിടെ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കുരുമുളകും വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചതച്ചെടുക്കണം. അപ്പം ഞാനത് ചതച്ചെടുത്തിട്ട് വരട്ടെ. അപ്പോൾ അത് ചതച്ച് കഴിഞ്ഞു നമുക്കിനി ചീഞ്ഞിട്ട് അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ഒരുപാട് ബ്രൗൺ കളറൊന്നും ആകണ്ട, ഇതിൻ്റെ ഒന്ന് കളറൊന്ന് മാറി വന്നാൽ മതി. അപ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. നമ്മളതിൽ ചേർത്തിരിക്കുന്നത് കുരുമുളകും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ആണ് കേട്ടോ. അപ്പോൾ അത് ഒന്ന് പയ്യെ പച്ചമുളക് മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. അതിന് പതിയെ എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, മുളക് പൊടി ചേർത്ത് കൊടുക്കാം, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം, ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ഒരു കയ്പ്പാങ്ങുണ്ടല്ലോ അതിനാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യമേ തന്നെ കടലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. കടലയെ വെള്ളത്തോടു കൂടി തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ പയ്യെന്ന് വെള്ളം വറ്റി വരുമ്പോഴേക്കും മുഴുവൻ വറ്റേണ്ട, അതിലേക്ക് നമുക്ക് കപ്പ ചേർത്ത് കൊടുക്കാം. കപ്പ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. കാണുമ്പോൾ തന്നെ നമുക്കറിയാം കപ്പ ഇറച്ചിയും പോലെ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം, കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പയും കടലയും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് കാണാൻ മാത്രമല്ല കേട്ടോ, കഴിക്കാനും വളരെ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ ഫേസ്ബുക്കിലാണ് എൻ്റെ പേജ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണം. അപ്പോൾ എല്ലാവരും നേരിട്ടാണ് കേട്ടോ എന്നോട് കമൻ്റ് അറിയിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും കമൻ്റ് അറിയിക്കാൻ മറക്കരുത്. അപ്പം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ഫ്രം സിസി സയ്യ.